രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതാവാകും. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ധാരണയായി. കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ വികാരം രാഹുൽഗാന്ധി അറിയിച്ചെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ഒരേ സ്വരത്തിൽ, ശക്തമായ സ്വരത്തിൽ, ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും രാഹുൽ ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് CWC യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ആലോചിച്ച് ഉടൻ തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയും. റായ്ബറേലി നിലനിർത്താനാണ് ധാരണ. അടുത്തയാഴ്ച വയനാട് സന്ദർശിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി അനുയോജ്യയായ സ്ഥാനാർത്ഥിയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24 പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം. വൈകിട്ട് 6 ചേരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, അങ്ങനെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുകയാണ്. വീണ്ടും ഒരു സുപ്രധാനമായ ചുമതലയിലേക്ക് രാഹുൽ എത്തുന്നു. ഒപ്പം ഇനി വയനാട്ടിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന് സംബന്ധിച്ചുള്ള തീരുമാനവും വരാനിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരികയാണ്. ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം തന്നെ പാസാക്കിയിട്ടുണ്ട്. PCCകളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മോദിയുടെ ഏകാധിപത്യ ഭരണത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ കൃത്യമായി ഉന്നയിക്കാൻ ശക്തമായ പ്രതിപക്ഷം വേണം. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ആ സ്ഥാനത്ത് വരണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഉയർന്നത്. ഇതിനോട് രാഹുൽ ഗാന്ധി എന്തായാലും എതിർപ്പൊന്നും തന്നെ പ്രകടിപ്പിച്ചില്ല. ഒരു സാഹചര്യത്തിൽ CWC വികാരം രാഹുൽ ഗാന്ധി ഉൾക്കൊള്ളാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ പാർലമെന്റ് പാർട്ടി യോഗം ചേരാൻ പോവുകയാണ്. ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കും. അതിനുശേഷം മാത്രമേ ഒരു പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയുള്ളൂ. അതോടൊപ്പം റായ്ബറേലി രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തണമെന്നാണ് പൊതുവെ ഇന്ന് നേതാക്കളുടെ എല്ലാം തന്നെ ഉയർന്ന ആവശ്യം. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടായ മുന്നേറ്റം അത് തുടരണമെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി ഉണ്ടാകണം. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും വയനാട് ഒഴിയേണ്ടി വരും. അത്തരം ചില ചർച്ചകൾക്ക് എന്തായാലും ഇപ്പോൾ കടക്കാൻ നേതൃത്വം ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയാകും സ്വീകരിക്കുക. ഈ മാസം 17 ആ തീരുമാനം സ്വീകരിക്കും. രാഹുൽ ഗാന്ധി ഒഴിയുന്ന വേളയിൽ ഇനി വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പ്രിയങ്ക ഗാന്ധി അനുയോജ്യമായ സ്ഥാനാർത്ഥിയാണെന്ന് കൊടുക്കുന്ന ശേഷം ഇപ്പോൾ 24 വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അത്തരം ചില ചർച്ചകളിലേക്ക് ഇപ്പോൾ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിലൊരു അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നിർണായക ഘട്ടങ്ങളിൽ ചുമതലകളിൽ നിന്ന് ഒളിച്ചോടുന്നവൻ എന്ന ആരോപണങ്ങൾക്ക് പരിഹാസത്തിന് ഇനി ഇടയില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുകയാണ്. അതിന്റെ സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഓഹരി കുംഭകോണം അടക്കമുള്ള ആരോപണങ്ങളിൽ അദ്ദേഹം നൽകിയത്.